नमस्कार चाइना लोक चदीन इंडे वद्धति कुतंत्र चाइना ओर दिवस मेन चाइन चति अब इन इन्ले मैं अब चरत्रोम पड़कमु चाइनेपी चाइनये इंत्य अड़पी चरत्र चल ऐड चूं काटिको एस जयशंकर निर्णायक चल वेपी चाइन कुछ सरदार वल्लभभाई पटेल नेहरुव चल निर्णायक मल्कि नेहरुवियन विदेश नयम वह कुमिड़ा एस जयशंकर पर चाइन विश्वसा कल तेईच भारत समिट रही संसा नेहरुवियन विदेश नय एस जयशंकर विमर्श अब नेहरुवि प्रत्यय शास्त्र कुमिड़ोड़ विदेश मंत्री एस जयशंकर उपमित है चरित्रम परिशोधिक्कुम्पोल चाइनये चेर्त्तुपिडिच्च विश्वसिच्च ओरु इंडियये नमुक्क काणान् साधिक्कुम नेहरु पर्ञ्ञु चाइन मिकच्च सुहृत्ताणेन्न एल्लावरुम एट्टुचोल्लि चाइन ओरु मिकच्च सुहृत्ताणेन्न एन्नाल् अतिन्टे आघातम् इन्नुम तुडरुन्नुण्डेन्नाण नेहरुवियन् प्रत्ययशास्त्रंगळे चूण्डिक्काट्टि एस् जयशंकर् परयुन्नत् അതേസമയം ചൈനയ്ക്കെതിരെ സർദാർ വല്ലഭായി പട്ടേൽ അന്നേ നെഹ്റുവിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനയുടെ ഉദ്ദേശശുദ്ധിയെ ചൈനയുടെ നീക്കങ്ങളെ പറ്റി അന്നേ സർദാർ വല്ലഭായി പട്ടേലിന് സംശയമുണ്ടായിരുന്നു അത് സംബന്ധിച്ച് അദ്ദേഹം നെഹ്റുവിനെ കത്തെഴുതുകയും ചെയ്തിരുന്നു എന്നാൽ ഹിമാലയം കടന്ന് ആരും തന്നെ സാഹസം കാണിക്കില്ലെന്നായിരുന്നു പട്ടേലിന് നെഹ്റു കൊടുത്ത മറുപടി പക്ഷേ 1962 ൽ ചൈന കാണിച്ചതെന്താണെന്ന് ലോകം കണ്ടതാണ് ലോകം തിരിച്ചറിഞ്ഞതാണ് കുതന്ത്രങ്ങളും കുതികാൽവെട്ടും സ്ഥിരം പതിവാക്കിയിരുന്ന ചൈന അന്നേ ഇത്തരം കാര്യങ്ങളിൽ മിടുക്കനായിരുന്നു ചരിത്രം പരിശോധിക്കുമ്പോൾ ചൈനയെ ഇന്ത്യ ഒരുപാട് ചേർത്തു നിർത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യ അമേരിക്കയെ അകറ്റി നിർത്തിയിരുന്നുവെന്നും ജയശങ്കർ പറയുന്നുണ്ട് ചൈനയ്ക്ക് അത്രത്തോളം വലിയ പ്രാധാന്യമാണ് അക്കാലത്ത് നൽഗിയത് 50കളിൽ ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യ ഘോരമായി ബാധിച്ചു അത്രേ അത് അമേരിക്കയുമായുള്ള ബന്ധം നശിപ്പിച്ചു അന്ന് അമേരിക്കയെ എന്തിനാണ് അകറ്റി നിർത്തിയത് എന്ന് നെഹ്റുവിനോട് അംബേദ്കർ ചോദിച്ചിരുന്നുവെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിദേശ നയങ്ങൾ എപ്പോഴും തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തപ്പെടുക തന്നെ വേണം നെഹ്റുവിന്റെ വിദേശ നയങ്ങൾ വിമർശനാതീതമാണ് എന്നൊരു വെപ്പുണ്ട് എന്നാൽ നയങ്ങളും ഓഡിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തപ്പെടണമെന്നും എസ് ജയശങ്കർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോഴും ചൈന ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനങ്ങളും കുതന്ത്രങ്ങളും തുടർക്കതയാക്കുകയാണ് പാകിസ്ഥാൻ കൈയയഞ്ഞ ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നതിന് പിന്നിലും ചൈനയുടെ ഗൂഢതന്ത്രമുണ്ട് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നുകയറ്റം നടത്തുക ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈനയുടേതാണെന്ന അവകാശവാദം ഉന്നയിക്കുക അതിർത്തിയിൽ സമാധാനം തകർക്കുക ഇതെല്ലാം ചൈന സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ് എന്നാൽ ചൈനയെ തിരിച്ചറിഞ്ഞ ഇന്ത്യ ചുട്ട മറുപടിയാണ് ഇപ്പോൾ ഓരോ പ്രകോപനങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ രംഗം കൂടുതൽ കരുത്തു കൂട്ടുന്നതും ചൈനയെ പോലെയുള്ള പ്രകോപനകാരികൾക്ക് ചുട്ട മറുപടി നൽകാൻ തന്നെയാണ് രാജ്യത്തിന്റെ സുരക്ഷ രാജ്യത്തിന്റെ സമാധാനത്തെ തകർക്കാൻ ചൈന കാട്ടിക്കൂട്ടുന്ന തന്ത്രങ്ങളെല്ലാം ഇന്ത്യയ്ക്ക് പകൽ പോലെ വ്യക്തമാണ് ചൈന മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നതും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കി ഇന്ത്യയിലേക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഴിച്ചുവിടാനാണ് ചൈന ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളെയും ചൈന നിരീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാം എങ്ങനെ ഇന്ത്യയെ താറടിച്ചു കാട്ടാം ഇതെല്ലാം ചൈനയ്ക്ക് സ്ഥിരം ഹോബിയാണ് എന്നാൽ ചൈനയുടെ ഓരോ നീക്കങ്ങളും ഇന്ത്യ വെച്ചുപൊറുപ്പിക്കില്ല ചൈനയുടെ അഹങ്കാരത്തിന്റെ കൊമ്പ ഇന്ത്യ ഒടിക്കുക തന്നെ ചെയ്യും ഈ അടുത്ത അരുണാചൽ പ്രദേശിൽ അവകാശവാദം ഉന്നയിച്ചുവെന്ന ചൈനയ്ക്ക് ചുട്ട മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് സെലാ ടണൽ ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ കൂടുതൽ ഭയമുണ്ടാക്കാൻ ഇന്ത്യൻ സൈന്യത്തിനെ സഹായിക്കുന്ന പുതിയ പാത തന്നെയാണ് ഈ സെലാ ടണൽ 13000 അടിക്ക് മുകളിൽ ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലേൺ ടണൽ ഇന്ത്യയുടെ പ്രതിരോധം ശക്തമാക്കുന്നുണ്ട് ചൈനയ്ക്ക് ഇരിക്കപ്പുറതി നൽകുന്നുമില്ല നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനും കൂടുതൽ സൈനികരെ വിന്യസിക്കാനും ഈ ടണൽ ഇന്ത്യയെ സഹായിക്കും അപ്പോൾ ചൈനയ്ക്ക് തക്ക മറുപടികൾ തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്നത് അണിയറയിൽ ഇന്ത്യയും കരുക്കൾ ഒന്നൊന്നായി നീക്കുകയാണ് ചൈനയുടെ കുതന്ത്രങ്ങളും അടവുകളും ഒന്നും ഇന്ത്യയോട് നടക്കില്ല എന്ന സാരം ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം